പ്രിയമുള്ളവരെ, ഇന്ന് ഒരു സന്തോഷ വാർത്തയോടെ നമുക്ക് ആരംഭിക്കാം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഡാറ്റ ശേഖരണവും ഒക്കെയായി ബന്ധപ്പെട്ട് സ്പ്രിംഗ്ലർ കമ്പനിയെ നമ്മൾ ചുമതലപ്പെടുത്തിയിരുന്നു നമ്മുടെ സർക്കാർ. അതിൻ്റെ പേരിൽ ഒട്ടേറെ വിവാദങ്ങളുണ്ടായി. പ്രതിപക്ഷം ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയും ഒക്കെയായി. അതിൻ്റെ സംഗതികളൊക്കെ തുടർന്നുകൊണ്ടും ഇരിക്കുകയാണ്. അതായത്, തീരെ തരം താഴ്ന്ന രീതിയിൽ ഡാറ്റ മോഷണവും ഒക്കെ നടത്താൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് സ്പ്രിംഗ്ലർ. എന്തുമാത്രമല്ല, സ്പ്രിംഗ്ലർ കരിമ്പട്ടികയിൽ, അതായത് കൊള്ളരുതാത്ത കമ്പനികളുടെ പട്ടികയിൽ പെട്ടിട്ടുണ്ട് എന്നിവരെയൊക്കെയുള്ള പ്രചരണങ്ങൾ നടന്നിരുന്നു. ഏതായാലും ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഏറെ വ്യത്യസ്തമാണ്. ലോകത്തെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ പട്ടികയിൽ സ്പ്രിംഗ്ലറെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഹുറോൺ ആഗോള യൂണിക്കോൺ സർവേയിലാണ്, അവർ നടത്തിയ നിഗമനത്തിലാണ്, അവരുടെ സർവേയുടെ അടിസ്ഥാനത്തിലാണ് സ്പ്രിംഗ്ലർക്ക് ഈ സ്ഥാനം ലഭ്യമായിരിക്കുന്നത്. അതായത്, സ്പ്രിംഗ്ലർ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് ലോകത്തെ പ്രമുഖ കമ്പനികൾ, സ്ഥാപനങ്ങൾ ഇതിനോടകം അവരുടെ കരാറുകൾ നൽകിക്കഴിഞ്ഞിരിക്കുന്നു വിശ്വസ്തമായ ജോലികൾ ചെയ്യുന്നതിന്. ഇതാണ് കേരളത്തിൽ നിന്ന് നമുക്ക് ഇന്നുള്ള സന്തോഷ വാർത്ത. ഇനിയുള്ള വാർത്തകൾ അത്ര സുഖകരമായിരിക്കുകയില്ല. പ്രധാനപ്പെട്ടത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ബംഗാൾ ഉൾക്കടലിൽ അതിശക്തമായ ന്യൂനമർദ്ദം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിശക്തമായ പേമാരിക്കാണ് ഇനി നമ്മുടെ സംസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മറ്റൊന്ന്, നമ്മുടെ രാജ്യത്തെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് എന്ന മഹാവ്യാധി, അതിൻ്റെ തേരോട്ടം, സംഹാര താണ്ഡവം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലും അതേപോലെ തന്നെ പ്രധാനമാണ് നാട് ഇന്ന് ചെന്നു ചേർന്നിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി. ഈ മഹാമാരി വരുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു എല്ലാ മേഖലകളിലും. ഇന്ന് അത് അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെ ഇത് പരിഹരിക്കാം എന്നതിൻ്റെ ഒരു ഉന്നതതല ചർച്ച റിസർവ് ബാങ്കിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഇത്തരം ദുഃഖകരമായ അവസ്ഥയിൽ തന്നെയാണ് ശ്രീരാമ ജന്മഭൂമിയുടെ ഭൂമി പൂജ, ശ്രീരാമക്ഷേത്രത്തിനായുള്ള ഭൂമി പൂജ അയോധ്യയിൽ നടക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഏറെ വിവാദങ്ങൾ, ആഹ്ലാദ പ്രകടനങ്ങളും പ്രതിഷേധവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ വാർത്ത ഏറെ വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത് അഭികാമ്യമാണോ എന്ന് ചോദിച്ചാൽ, ഒരു മതേതര ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ എങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത് തീരുമാനിക്കപ്പെടേണ്ടത്. തീർച്ചയായും മതേതര ജനാധിപത്യ രാഷ്ട്രം എന്ന സങ്കല്പം വരുമ്പോൾ ഇത്തരം മതപരമായ ചടങ്ങുകളിൽ നിന്നൊക്കെ ഉത്തരവാദിത്വം വഹിക്കുന്ന പ്രമുഖ നേതാക്കൾ, ഇന്ത്യൻ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ പോലെയുള്ള ആൾക്കാർ അകന്നു നിൽക്കുകയാണ് വേണ്ടത്. കാരണം ബഹുസ്വരതയുടെ രാജ്യമാണ് ഇന്ത്യ, അതാണ് ജനാധിപത്യം. അപ്പോൾ സർക്കാർ അല്ലെങ്കിൽ ഭരണകൂടം മതപരമായ സംഗതികളിൽ നിന്നൊക്കെ ഒരു ആവശ്യമായത്ര അകലം, അത് ഏത് മതത്തിൻ്റെ ആണെങ്കിലും, ഇതിനു മുമ്പ് പലപ്പോഴും പല മതത്തിൻ്റെയും ചടങ്ങുകളിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടായിരിക്കും. എന്നിരുന്നാലും ഒഴിഞ്ഞു നിൽക്കുക എന്നതാണ് മാതൃക. നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി മുതലുള്ള മതേതര മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരൊക്കെ അത് പാലിച്ചും പോന്നിട്ടുണ്ട്. ഏതായാലും അതിന് ലംഘനം നിരവധി തവണകളിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. മതപരമായി തൻ്റെ ഐഡന്റിറ്റി താൻ ഇന്ന ഭാഗത്താണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒത്തിരിയേറെ ആൾക്കാരുണ്ട്. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്, അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഏതായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി എന്ന നിലയിലാണ് ഈ രാമജന്മഭൂമിയുടെ ഭൂമി പൂജയിൽ ശിലാന്യാസം എന്ന് ഇപ്പോൾ പറയാത്തത്, പണ്ടൊരിക്കൽ ശിലാന്യാസം നടന്നു കഴിഞ്ഞിരുന്നു. സാധാരണ കൂട്ട് പുരോഹിതന്മാർ, അവരൊക്കെയാണല്ലോ ഈ ക്ഷേത്രങ്ങളുടെ ശിലാന്യാസമൊക്കെ നിർവഹിക്കുന്നത്. അത് ക്ഷേത്രവും വിശ്വാസവും ഭക്തിയും ഒക്കെ ആകുമ്പോൾ പുരോഹിതന്മാരാണ്, നമ്മളതിലൊന്നും ഇടപെടുന്നില്ല. ഇപ്പോൾ അത് രാഷ്ട്രീയമാണ് എന്നുള്ളത് കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ശിലാന്യാസം നടത്തുന്നു. അതിനെയാണ് അവർ ഭൂമി പൂജ, രണ്ടാമതാണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ജാള്യത മറയ്ക്കുവാനായിട്ടാണ് ഇപ്പോൾ ഭൂമി പൂജ എന്ന പേരിൽ കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു വ്യക്തിപരമായ താല്പര്യം എന്ന രീതിയിൽ തൻ്റെ മതത്തിലെ ഒരു മതസ്ഥാപനത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുകയും ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്യാം. പക്ഷേ ആ ഒരു പരിവേക്ഷത്തിലല്ല ഇന്ത്യയിൽ ഇപ്പോൾ ഈ ഭൂമി പൂജ നടക്കുന്നത്. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും നേതാവാണ് രാമൻ, അല്ലെങ്കിൽ ആരാധ്യ പുരുഷനാണ് രാമൻ എന്ന് ഇവരങ്ങ് പറഞ്ഞ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കള്ളത്തരം ഉറക്കെ ഒത്തിരി പേര് പറയുമ്പോൾ അത് സ്ഥാപിക്കപ്പെടുന്നു എന്നുള്ള ആ സത്യാനന്തര കാലഘട്ടത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ കള്ളം വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ശ്രീരാമൻ എന്ന് പറയുന്നത് ഒരു പുരാണ കഥാപാത്രമാണ്.
അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്നവരുടെ ദൈവമാണ്. ഏത് രീതിയിലാണെങ്കിലും ഇത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ആരാധ്യ പുരുഷനോ ചരിത്ര പുരുഷനോ ആകുക എങ്ങനെയാണ്? ഒരു മിത്തിനെ, അതിൻ്റെ അകത്തെ ഒരു കഥാപാത്രം ഇന്ത്യയിലെ ചരിത്ര പുരുഷനാണെന്ന് പറയുന്നത് തന്നെ ഒരു ശുദ്ധ വിഡ്ഢിത്തരമല്ലേ? ശ്രീരാമൻ്റെ കഥ ജനങ്ങൾ വായിക്കണം. ചരിത്രം, ഇന്ത്യയിലെ ഇതിഹാസം, രാമായണത്തിലെ കഥാപാത്രമാണോ ശ്രീരാമൻ? രാമായണത്തിന് തന്നെ നിരവധി വ്യാഖ്യാനങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കറിയാം, ഉത്തര രാമായണം ആരും വായിക്കില്ല. അത് വായിച്ചാൽ രാമൻ്റെ ഒത്തിരി കൊള്ളരുതായ്മകൾ കാണും. രാമൻ എന്ന കഥാപാത്രത്തിൻ്റെ, ഒരു ഇതിഹാസത്തിലെ ഒരു നായകൻ്റെ പ്രതിപാദനമാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങളും സംഗതികളും ഒക്കെയുണ്ട്. ആ അർത്ഥത്തിൽ ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ആ ഇതിഹാസവും ആ ഇതിഹാസത്തിലെ കഥാപാത്രവും. അതിനപ്പുറത്തെ ഒരു പ്രാധാന്യം ഭരണകൂടം അതിന് നൽകുക എന്ന് പറയുന്നത് ശുദ്ധ ഭോഷ്കാണ്, പ്രാകൃതമായ ഒരു ഏർപ്പാടാണ്, ഒരു ആധുനിക ഭരണകൂടത്തിന് ചേർന്നതല്ല. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ ഭൂമി പൂജ നടത്തുന്നത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നു, അല്ലെങ്കിൽ ചരിത്ര പുരുഷൻ, ദൈവം, എല്ലാവരുടെ ഇതൊരു അടിച്ചമർത്തലാണ്, ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ഈ സംഗതി ഇവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം, രാമക്ഷേത്രം, നിരവധി രാമക്ഷേത്രങ്ങളുണ്ട്, അവിടെ പൂജകൾ നടക്കുന്നു, ക്ഷേത്രങ്ങൾ പണിയുന്നു, വീണ്ടും അതൊക്കെ നടന്നുകൊള്ളട്ടെ, അതൊക്കെ സ്വാഭാവികം. പക്ഷേ അയോധ്യയിൽ ഇപ്പോൾ ഭൂമി പൂജ കഴിക്കുവാൻ പോകുന്ന രാമക്ഷേത്രത്തിന് ഒരു കറുത്ത ചരിത്രമുണ്ട്, പാപമംഗലമായ ഒരു ചരിത്രമുണ്ട്. അത് നീതിപൂർവം ഒരു രാമക്ഷേത്രമായി മാറുകയായിരുന്നില്ല എന്ന് എല്ലാ ആൾക്കാർക്കും അറിയാം. കോടതി വിധി പോലും ഇന്ന് കോടതി വിധിയെ എടുത്താണ് ആഘോഷിക്കുന്നത്. സുപ്രീം കോടതി ഞങ്ങൾക്ക് തന്നിരിക്കുന്നു, സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത്. എന്നാൽ അതേ സുപ്രീം കോടതി പറയുന്ന പല വസ്തുതകളുമുണ്ട്. ഇവർ പച്ചക്കള്ളമല്ലേ പറഞ്ഞത്? 1949 അവിടെ വിഗ്രഹം സ്വയംഭൂവായി. ഏത് ആധുനിക കാലഘട്ടത്തിലാണ് ഈ പറയുന്നത് സ്വയംഭൂ ചരിത്രമൊക്കെ? കോടതി അത് നിഷേധിച്ചല്ലോ. കോടതിക്ക് അത് നിഷേധിച്ചേ പറ്റൂ, കാരണം വസ്തുതകളും തെളിവുകളും ഇല്ലാത്തത് എങ്ങനെയാണ് കോടതി സ്ഥാപിച്ചെടുക്കുക? അത് പച്ചക്കള്ളത്തരമാണ് എന്ന് പറയുന്നു. ഈ കോടതി വിധി അംഗീകരിക്കുന്നവർ കോടതിയുടെ ആ പ്രസ്താവനയോടെ എന്താണ്, പ്രസ്താവത്തോടെ എന്താണ് നിലപാടുള്ളത്? കോടതി പറഞ്ഞ ആ സംഗതി അംഗീകരിക്കുമോ? അതേപോലെ ലോകത്തിലെ ഏറ്റവും വലിയ തെമ്മാടിത്തരം, ഏറ്റവും വലിയ ക്രൂരത ഇന്ത്യയുടെ ചരിത്രത്തോടെ, അതിൻ്റെ ആധുനിക ചരിത്രത്തോടെ, ജനാധിപത്യത്തോടെ, മതേതരത്വത്തോടെ ഏറ്റവും വലിയ ക്രൂരത കാണിച്ച ഒരു സംഭവമാണ് ബാബറി മസ്ജിദ് പൊളിച്ചടുക്കിയത്. ബാബറി മസ്ജിദ് പൊളിച്ചടുക്കിയത് ക്രിമിനൽ കുറ്റമാണ്, അത് ഒരിക്കലും ന്യായീകരിക്കുവാൻ കഴിയില്ല, അത് ക്രിമിനൽ കുറ്റമാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ? അതിൽ പങ്കെടുത്ത നേതാക്കൾ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉമാഭാരതിയും ഒക്കെ ക്രിമിനൽ നടപടികൾക്ക് നേതൃത്വം കൊടുത്തവരെ എന്നതാണ് കോടതിയുടെ നിരീക്ഷണം. അതിനെക്കുറിച്ച് ഈ രാമക്ഷേത്രത്തിന്റെ വക്താക്കൾക്ക്, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും രാമനെ ഏറ്റെടുക്കണം എന്ന് പറയുന്നവർക്ക് എന്താണ് പറയുവാനുള്ളത്? ഇവിടെയൊക്കെ ഇവരുടെ ഇരട്ടത്താപ്പല്ലേ കാണുന്നത്? കോടതി വിധിയെ അവർക്ക് അനുകൂലമാകുമ്പോൾ അവർക്ക് അനുകൂലമാക്കി എഴുതുവാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോഴുണ്ട്. കാരണം ഇപ്പോൾ തന്നെ കോടതി എന്ത്, ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണോ രാമക്ഷേത്രം ഈ രാമജന്മഭൂമിയുടെ ആൾക്കാർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്, സംഘപരിവാറിന് വിട്ടുകൊടുത്തിരിക്കുന്നത്, അവർ പറഞ്ഞിരിക്കുന്ന ട്രസ്റ്റിന് വിട്ടുകൊടുത്തിരിക്കുന്നത്? ഒരിക്കലുമല്ല. അത് പറയുവാനുള്ളത് കുറേയേറെ ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നത് മാത്രമാണ്. കോടതി രാമക്ഷേത്രം രാമൻ ജനിച്ചതാണെന്ന് സ്ഥാപിച്ചു എന്നാണ് ഇപ്പോൾ RSS നേതാക്കൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. പക്ഷെ കോടതി വിധി വായിക്കുന്നവർക്കറിയാം, കുറേയേറെ ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ വിധിക്കുന്നത് എന്നാണ് കോടതി പറഞ്ഞത്, വെറും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇനി ഈ വിശ്വാസം എങ്ങനെയാണ്, കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണ്? 1984 മുമ്പ്, അതായത് വിശ്വ ഹിന്ദു പരിഷത്ത് ഇത് ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരു വിഷയമേ ആയിരുന്നില്ല രാമജന്മഭൂമി പ്രശ്നം. അതിനു മുമ്പും 1552 ബാബറി മസ്ജിദ് സ്ഥാപിക്കപ്പെടുന്നത്. അതിനുശേഷം 300 വർഷം, 1885 വരെയുമൊക്കെ അയോധ്യയിലെ ജനങ്ങളുടെ പോലും പ്രശ്നമായിരുന്നില്ല ഈ പ്രശ്നം, ക്ഷേത്ര പ്രശ്നം, ബാബറി മസ്ജിദ് ഇരുന്നതിൻ്റെ അടിയിൽ രാമക്ഷേത്രമുണ്ടെന്നുള്ള വിഷയം. തികച്ചും പ്രാദേശികമായ ഇതിൻ്റെ ഉടമസ്ഥാവകാശങ്ങൾ തമ്മിലുള്ള തർക്കം, ഏതോ ചെറിയ ചെറിയ സംഘടനകൾ തമ്മിലുള്ള തർക്കം. ഇത് RSS സംഘപരിവാർ, വിശ്വ ഹിന്ദു പരിഷത്ത്, BJP ഏറ്റെടുക്കുകയായിരുന്നു 1984. അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ തൻ്റെ സഹോദരരായ, അയൽവാസിയായ മറ്റെല്ലാവരും ശത്രുക്കളാണ്, അവർ കവർച്ചക്കാരാണ്, കൊള്ളക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനു മുമ്പുള്ള ചരിത്രം. അങ്ങനെ ചരിത്രം തേടിപ്പോവുകയാണെങ്കിൽ രാമക്ഷേത്രത്തിന് മുമ്പ് അവിടെ എന്തൊക്കെ ഉണ്ടാവാം? ആദ്യമായി ഇവിടെ മൃഗങ്ങൾ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടമുണ്ട്, അവരുടെ അവകാശങ്ങൾ നമ്മൾ സ്ഥാപിച്ചു കൊടുക്കുമോ? അതിനുശേഷം എത്ര ആദിമ ഗോത്രങ്ങൾ, എത്ര സംസ്കാരങ്ങൾ ഉടലെടുത്തു? അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണോ ഓരോ കാര്യങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത്?
ഒരു ആധുനിക ജനാധിപത്യ രാജ്യത്തിൽ ആ ജനാധിപത്യം നിലനിന്നപ്പോൾ നിലവിൽ വന്നപ്പോൾ മുതൽ ഏതവസ്ഥയിലാണോ അത് തുടർന്നു പോവുക. അതിനുശേഷമുള്ള കവർച്ചകളോ അടിച്ചമർത്തലുകളോ കൊള്ളയോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുവാൻ ഭരണകൂടം ബാധ്യസ്ഥമാണ്, കോടതി ബാധ്യസ്ഥമാണ്. ഇതെന്ത് പറയുന്നു? വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ. വിശ്വാസം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? രാഷ്ട്രീയ പ്രചരണത്തിലൂടെ ജനങ്ങളുടെ അതൃപ്തി, പട്ടിണി പാവങ്ങളായ ഹിന്ദുക്കളുടെ അടുക്കൽ ചെന്ന് പറയും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അയൽവക്കത്തുള്ള മുസ്ലിങ്ങളാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുള്ള സ്ഥലത്താണെങ്കിൽ ക്രിസ്ത്യാനിയാണ്. നമ്മളെല്ലാം അവർ തകർത്തെറിഞ്ഞിരിക്കുന്നു, അവരെല്ലാം ആധിപത്യം സ്ഥാപിച്ചതാണ് പ്രശ്നമായിട്ടുള്ളത്. ഇതൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് പരത്തി അതിന്റെ അടിസ്ഥാനത്തിൽ സ്പർദ്ധ വളർത്തി, ആ സ്പർദ്ധയുടെ അടിസ്ഥാനത്തിലാണ് രാമക്ഷേത്രം ഹിന്ദുവിന്റെ വികാരമാണ് എന്നൊക്കെ പറയുന്നത്. ഏത് ഹിന്ദുവിന്റെ? ഇപ്പോഴും എത്ര ശതമാനം ഹിന്ദുവിന്റെ? അങ്ങനെ ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ആദ്യം ഇത് ഏതൊരു രാമക്ഷേത്രത്തെയും പോലെ ഒരു രാമക്ഷേത്രമാണെങ്കിൽ പിന്നീട് ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഹിന്ദുവിന്റെ രാമക്ഷേത്രം സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള സമരം എന്ന പേരിലാക്കി വിശ്വ ഹിന്ദു പരിഷത്ത്. അങ്ങനെ ഹിന്ദുക്കളെ മുതലെടുക്കുവാൻ ശ്രമിച്ചു. ഒരു വിഭാഗം ഹിന്ദുക്കൾ ഇതിലൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴിതാ ഇന്ന് ഈ ഭൂമി പൂജ നടക്കുന്ന ദിവസം ശ്രീരാമനെ അണിയിക്കുന്നത് ബി ജെ പിയുടെ കൊടിയാണ്. ഇന്ന് ധരിക്കുന്ന വസ്ത്രം പച്ചയും കുങ്കുമവും കലർന്നാണ്. ആലോചിച്ച് നോക്കണം, ഇന്നത്തെ ഹിന്ദുവിന്റെ ദൈവം എന്നതും മാറിക്കഴിഞ്ഞ് ബി ജെ പിയുടെ മാത്രം ദൈവം എന്ന രീതിയിൽ ആയിക്കഴിഞ്ഞിരിക്കുന്നു. അദ്വാനി ഇതിനുവേണ്ടിയൊക്കെ ഒത്തിരി ഏറ്റവും ഒരിക്കലും അനുവദിക്കാത്ത രീതിയിൽ വഞ്ചനാപരമായി ജനങ്ങളെ കയ്യിലെടുക്കുവാൻ വേണ്ടി ഭരണഘടനയ്ക്ക് പോലും വിരുദ്ധമായ രീതിയിൽ വർഗീയ പ്രചരണം നടത്തിയ അദ്വാനി, രാമ രഥഘോഷയാത്ര നടത്തിയ അദ്വാനിയൊക്കെ വെറും കാഴ്ചക്കാരായി. യഥാർത്ഥ ശ്രീരാമന്റെ ഭക്തൻ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഇന്ന് ഭൂമി പൂജ നടത്താൻ പോവുകയാണ്. ആദ്യം ഹിന്ദുവിന്റെ എന്ന് പറഞ്ഞ് അയോധ്യയിലെ മാത്രം നിരവധി രാമക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്ന രാമക്ഷേത്രത്തെ ഹിന്ദുവിന്റെ ക്ഷേത്രമാക്കി, അങ്ങനെ തെക്കേ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും എല്ലാം ഹിന്ദുവിനെ മതസ്പർദ്ധയുടെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിലേറി, അത് രാഷ്ട്രീയമായി. അപ്പോഴും ഹിന്ദുവിന്റെ ക്ഷേത്രമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ അത് ബി ജെ പിയുടെ മാത്രം ക്ഷേത്രമാക്കി മാറ്റിയിരിക്കുന്നു. അങ്ങനെ ഒരു കൊടിയ വഞ്ചനയുടെ ശ്രമമാണ്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾ നിങ്ങളുടെ ആൾബലം ഉപയോഗിച്ച് അല്ലെങ്കിൽ കായിക ബലം ഉപയോഗിച്ച് അഹന്ത ഉപയോഗിച്ച് ഒരു വിഭാഗം ജനങ്ങളുടെ മേൽ അനീതിപൂർവം നടത്തിയ ഒരു ആധിപത്യമാണ് ഈ രാമക്ഷേത്ര സ്ഥാപനം. അത് ഏത് കോടതി വിധിയിലൂടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അതിൻ്റെ അന്തസത്ത. എന്നിട്ട് നിങ്ങളിപ്പോൾ പറയുന്നു, അവരെ എതിർകക്ഷികളുടെ ശബ്ദം പോലും ഇല്ലായ്മ ചെയ്തിട്ട് പറയുന്നു ഇതെല്ലാവരുടേതുമാണ്, ഇവിടെ സമാധാനമാണ്. ഇത് നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാം, പക്ഷേ കോൺഗ്രസ് ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ജനങ്ങളെ നിരാശപ്പെടുത്തിയത് പ്രിയങ്ക ഗാന്ധി രാമൻ എല്ലാവരുടെയും രാമനാണ്, ഇതോടെ ഐക്യമാണ് സ്ഥാപിക്കപ്പെടുന്നത് എന്നൊക്കെ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി. പല നേതാക്കളും കമൽനാഥിനെ പോലെ, ദിഗ്വിജയ് സിംഗിനെ പോലെ, കേരളത്തിലെ പോലും, കേരളത്തിൽ അതായത് മതേതരത്വം ഇന്നും ഇന്ത്യയിൽ കാത്തു പുലർത്തുന്ന സംസ്ഥാനത്തിൽ കേരളത്തിൽ പോലും അജീതറയിലും യൂത്ത് കോൺഗ്രസിന്റെ വനിതാ വിഭാഗത്തിന്റെ നേതാവും ഒക്കെ അതിനെ പിന്തുണയ്ക്കുന്ന ഒരവസ്ഥ. ഇത് ഭീകരമായ അവസ്ഥയാണ്. ഈ കോൺഗ്രസ് മതേതരത്വം, ഈ ബി ജെ പി ഇത്തരത്തിൽ താണ്ഡവം വർഗീയ ഫാസിസം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ജനങ്ങളെ മോചനം കൊടുക്കുവാൻ ചരിത്രപരമായ ഉത്തരവാദിത്വമുള്ള കോൺഗ്രസ് ഹിന്ദുത്വത്തിലേക്ക് കൂപ്പുകുത്തുന്നു. അവർ അതിലേക്ക് അഭയം പ്രാപിക്കുകയാണ്. അലിഞ്ഞലിഞ്ഞില്ലാതാവുവാൻ പോകുന്നതിൻ്റെ ഒരു ഭീതിതമായ അവസ്ഥയാണ് നമ്മൾ ഇന്ന് കോൺഗ്രസിൽ കാണുന്നത്. കോൺഗ്രസ്സാണ് ഇതിനെല്ലാം വഴിവെച്ചു കൊടുത്തത്. കോൺഗ്രസ് എന്നും ഒരു ഭൂരിപക്ഷ വർഗീയതയുടെ സ്വഭാവം, ഇടയ്ക്ക് ന്യൂനപക്ഷത്തെ കോൺഗ്രസിൻ്റെ നേതാക്കൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി ഇന്ദിരാഗാന്ധിയും അതേപോലുള്ള നേതാക്കളുമൊക്കെ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾ നിലനിർത്തുവാൻ വേണ്ടി ചില ചപ്പടാച്ചുകളും ചില ആനുകൂല്യങ്ങളും, അതായത് ന്യൂനപക്ഷ സമുദായത്തിലെ എല്ലാ സാധാരണക്കാർക്കും അല്ല, അതിലെ നേതാക്കളെ തൃപ്തിപ്പെടുത്തുവാൻ, അതിൽ പാങ്ങുള്ളവരെ തൃപ്തിപ്പെടുത്തുവാൻ ചില കളികൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഭൂരിപക്ഷം സംഘടിക്കുന്നു, ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ മൃഗീയമായി സംഘടിക്കുന്നു എന്ന് കണ്ടപ്പോൾ ആ മൃഗീയമായ ചോദനകളെ തങ്ങൾക്കാവും വിധം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതാണ് കോൺഗ്രസ് എൽക്കാലവും ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് 49 അവിടെ വിഗ്രഹം സ്വയംഭൂവാകുന്നതിനെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സഹായിച്ചു. കേരളത്തിൽ നിന്നുള്ള കെ നായർ എന്ന് പറയുന്ന ഹിന്ദു പക്ഷപാതി ഒപ്പം നിന്നു. പിന്നെ രാജീവ് ഗാന്ധിയുടെ കാലത്തെ ഒക്കെ നടന്നിട്ടുള്ള സംഗതികൾ, രാമക്ഷേത്രത്തിൽ പോയി കുങ്കുമം അണിഞ്ഞുകൊണ്ട് ഇലക്ഷൻ പ്രചരണം, അങ്ങനെ എന്തെല്ലാം കള്ളത്തരങ്ങളാണ്. കാരണം ഇന്ത്യയിലെ സാധുക്കളായ ജനങ്ങൾ, ദരിദ്രരായ ജനങ്ങൾ, അത് ഹിന്ദുവും മുസ്ലിമും എല്ലാം ഒരേ തരത്തിലാണ്.
ഈ ക്ഷേത്രം പണിയുന്നതുകൊണ്ടൊന്നും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയില്ല. അവരുടെ ഇത്തരത്തിലുള്ള പണ്ട് മുതലേ അടിഞ്ഞുകൂടിയിരിക്കുന്ന മതാന്ധതയൊക്കെ ഉപയോഗപ്പെടുത്തുവാൻ കുങ്കുമ പൊട്ടുചാർത്തി ഇലക്ഷം പ്രചരണത്തിന് ഇറങ്ങുക, ക്ഷേത്ര ദർശനങ്ങൾ ഇലക്ഷനാകുമ്പോൾ നടത്തുക, ഇതിനൊന്നും ഹിപ്പോക്രസി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഓളത്തിലേക്ക് അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നരസിംഹറാവു ആർ എസ് എസിന്റെ സന്തത സഹചാരി എന്നാണ് അവരൊക്കെ പറയുന്നത്. ഞങ്ങൾക്ക് നേരത്തെ ബന്ധമുണ്ട്, പണ്ട് ശാഖയിൽ വന്നിട്ടുള്ള ആളാണ്, പിന്നെയും ബന്ധം നിലനിർത്തിയിരുന്ന നരസിംഹറാവുവിന്റെ മൗന അനുവാദത്തോടു കൂടിയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ തീരാക്കളങ്കം തീർത്ത ബാബറി മസ്ജിദ് പൊളിച്ചടുക്കിയത്. അങ്ങനെ അനീതികളുടെ ഘോഷയാത്രയ്ക്ക് മീതെ പടുത്തുയർത്തപ്പെടാൻ പോകുന്ന രാമക്ഷേത്രം, അത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഹിന്ദുത്വ രാജ്യമാണ് ഇതെന്ന് സ്ഥാപിച്ചെടുക്കുന്ന ആ വലിയ വലിയ ഒരു ഒരു ലക്ഷ്യത്തിന്റെ യാത്രയിലെ ഒരു ഇടത്താവളം മാത്രമാണ് ഈ രാമക്ഷേത്ര നിർമ്മാണം. അവർ വളരെയേറെ 370 വകുപ്പ് എടുത്തു കളഞ്ഞു. അങ്ങനെ അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനോട്ട് മുന്നോട്ടുള്ള യാത്രയിലാണ്, അഹന്ത നിറഞ്ഞ യാത്രയിലാണ്. ആ അഹന്ത നിറഞ്ഞ യാത്രയിൽ ഇന്ത്യക്കാരുടെ മുഴുവൻ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇന്ത്യക്കാരുടെ മുഴുവനല്ല, ഒരൊറ്റ വ്യക്തിയുടെ താല്പര്യം പോലും നിങ്ങൾ സംരക്ഷിക്കുന്നില്ല. ജനങ്ങളുടെ താല്പര്യം ഈ നിർഘട്ട കാലത്ത് ഇന്ത്യ അകപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പട്ടിണി, ഇതിനൊക്കെ പരിഹാരം കാണുക എന്നുള്ളതാണ്. അതൊരു ക്ഷേത്രം പണിതുകൊണ്ടോ ഒരു പള്ളി പണിതുകൊണ്ടോ ഒന്നും നടപ്പിലാക്കാൻ കഴിയുന്ന സംഗതിയല്ല. ആ മേഖലയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുവാൻ, അകറ്റിവിടുത്തുവാൻ നടത്തുന്ന കുതന്ത്രങ്ങളാണ്. ഈ കുതന്ത്രങ്ങളിൽ ഇന്ത്യക്കാർ വീണുപോകരുത്. ഇന്ന് ഇന്ത്യയിലെ ആത്മാഭിമാന ബോധമുള്ള, മതേതരത്വം പുലർന്ന് കാണുവാൻ ആഗ്രഹിക്കുന്ന, ജനാധിപത്യം കാക്ഷിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും മനസ്സ് നൊമ്പരത്തോടു കൂടിയിരിക്കുന്ന ഒരു ദിവസമാണിത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാമക്ഷേത്രത്തിന്റെ ഭൂമി പൂജ ഏറ്റവും പരിതാപകരമായ ഇന്ത്യയുടെ അവസ്ഥയായിട്ടാണ് അവർ കാണുന്നത്. അവരുടെ രാജ്യത്തെ വിലപ്പെട്ട മൂല്യങ്ങൾ എല്ലാം തച്ചു തകർക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ കാണുന്നത്. അത്തരത്തിൽ തന്നെ ഇതൊരു കറുത്ത ദിവസമാണ് ആത്മാഭിമാനമുള്ള ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം.